നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് കീഴിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നതായിരിക്കും. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിന്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റംസ് അഥവാ CRIS എന്ന് പറയുന്ന സ്ഥാപനം. ഈ ഒരു സ്ഥാപനം ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിരുന്നു. ഇതാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ. നമുക്കിവിടെ കാണാം, എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റുകളാണ് നടത്തുവാൻ പോകുന്നത്. ഈ ഒരു സ്ഥാപനത്തിന്റെ വിവിധ ഓഫീസുകൾ ന്യൂഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ, സെക്കന്ദരാബാദ് എന്നിവിടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. നിലവിൽ എക്സിക്യൂട്ടീവ് പേഴ്സണൽ ഓർ അഡ്മിനിസ്ട്രേഷൻ ഓർ HRD, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ്, എക്സിക്യൂട്ടീവ് പ്രൊക്യൂർമെന്റ്, അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, ജൂനിയർ എഞ്ചിനീയർ സിവിൽ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റാണ് നടത്തുവാൻ പോകുന്നത്. ഒരു ഓൺലൈൻ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ന്യൂഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ, സെക്കന്ദരാബാദ് എന്നീ 5 സെന്ററുകളിലായിട്ടാണ് ഈ ഒരു എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. നവംബർ 21 ഇന്നലെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ അവർ റിലീസ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ 20 എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇനി പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ആണ്. ജൂനിയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പോസ്റ്റിൽ 4 ഒഴിവുകളുണ്ട്. ജൂനിയർ സിവിൽ എഞ്ചിനീയർ പോസ്റ്റിൽ 1 ഒഴിവും. എക്സിക്യൂട്ടീവ് പേഴ്സണൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ HRD പോസ്റ്റുകളിൽ 9 ഒഴിവുകളും. എക്സിക്യൂട്ടീവ് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് പോസ്റ്റുകളിൽ 8 ഒഴിവുകളും. എക്സിക്യൂട്ടീവ് പ്രൊക്യൂർമെന്റ് പോസ്റ്റിൽ 2 ഒഴിവുകളും. അങ്ങനെ ടോട്ടൽ 24 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 22 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെയും OBC PWD കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെയും ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. ഏകദേശം 35,400 മുതൽ 48,852 രൂപ വരെയുള്ള ഒരു സാലറിയാണ് ഈ പറയുന്ന പോസ്റ്റുകളിൽ ലഭിക്കുക എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇനി ഓരോ പോസ്റ്റുകൾക്കും അപേക്ഷിക്കാൻ വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. ജൂനിയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പോസ്റ്റുകളിലേക്ക് 3 വർഷത്തെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ആവശ്യപ്പെടുന്നത്. 60% മാർക്കോട് കൂടി പാസ്സായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. റൈറ്റ് സൈഡിൽ എക്സാമിനേഷന് വരുന്ന ടോപ്പിക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 12 വ്യത്യസ്ത മേഖലകളിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. 2 പോസ്റ്റ് ജൂനിയർ സിവിൽ എഞ്ചിനീയർ പോസ്റ്റാണ്. 3 വർഷത്തെ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. അടുത്ത പോസ്റ്റ് എക്സിക്യൂട്ടീവ് പേഴ്സണൽ ഓർ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ HRD പോസ്റ്റുകളാണ്. ആർട്സ്, കൊമേഴ്സ്, സയൻസ് വിഷയങ്ങളിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയോ MBAയോ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. MBA പേഴ്സണൽ അല്ലെങ്കിൽ HRD അല്ലെങ്കിൽ HRMS ഫീൽഡുകളാണ് ആവശ്യപ്പെടുന്നത്. ഇതിന്റെയും സിലബസ് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ റൈറ്റ് സൈഡിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അടുത്ത എക്സിക്യൂട്ടീവ് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് പോസ്റ്റാണ്. ആവശ്യപ്പെടുന്ന വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് കൊമേഴ്സിൽ PG ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ ഡിഗ്രിയോടൊപ്പം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയോ MBA ഫൈനാൻസ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ രണ്ട് രീതിയിലുള്ള ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒന്നിൽ, അതായത് MCOM കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം, അതല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം PG ഡിപ്ലോമ അല്ലെങ്കിൽ MBA ഫൈനാൻസ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. 60% മാർക്ക് ഉണ്ടായിരിക്കണം. അതിന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് വരിക എന്നുള്ള കാര്യം ഈ നോട്ടിഫിക്കേഷന്റെ റൈറ്റ് സൈഡിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അടുത്ത പോസ്റ്റ് എക്സിക്യൂട്ടീവ് പ്രൊക്യൂർമെന്റ് പോസ്റ്റാണ്. 3-year ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ് ആവശ്യപ്പെടുന്നത്. ഏതെങ്കിലും ഡിസിപ്ലിനിൽ 3 വർഷത്തെ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം, അതല്ലെങ്കിൽ MBA ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. 60% മാർക്ക് ഉണ്ടായിരിക്കണം. അതിന്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് വരിക എന്നുള്ള കാര്യം എക്സാമിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നോട്ടിഫിക്കേഷന്റെ റൈറ്റ് സൈഡിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ നോട്ടിഫിക്കേഷന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം, നിങ്ങൾക്ക് ഇവയെല്ലാം പരിശോധിച്ച് നോക്കാവുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കും. ജനറൽ കാൻഡിഡേറ്റ്സിന് 1,200 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരിക. അതോടൊപ്പം തന്നെ PWD ഫീമെയിൽസ്, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ എക്സർവീസ്മാൻ കാൻഡിഡേറ്റ്സിന്, SC ST കാൻഡിഡേറ്റ്സിനും, അതുപോലെ തന്നെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സിൽ വരുന്ന ആളുകൾക്കും 600 രൂപയായിരിക്കും അപേക്ഷാ ഫീസ്. മറ്റെല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾക്കും 1,200 രൂപ അപേക്ഷാ ഫീസ് ഓൺലൈൻ വഴി അടക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. എന്തായാലും താല്പര്യമുള്ള ആളുകൾ അപേക്ഷിക്കുക, ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു.
ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. CRIS ഈ ഒരു ഒഫീഷ്യൽ കരിയർ പേജിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നൽകിയിരിക്കുന്നത്. ഈ ഒരു പേജിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ എന്നൊരു ലിങ്ക് കാണാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പുതിയൊരു അപ്ലിക്കേഷൻ ഫോമിലേക്ക് ആയിരിക്കും എത്തിച്ചേരുക. ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞ ഡീറ്റെയിൽസും കാര്യങ്ങൾക്ക് ഇവിടെ ഒരിക്കൽ കൂടി നൽകിയിട്ടുണ്ട്. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് നിങ്ങളുടെ സ്കാൻ ചെയ്ത റീസെന്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഈ പറയുന്ന രണ്ട് ഡോക്യുമെന്റ്സ് നിങ്ങൾ റെഡിയാക്കി വയ്ക്കുക. പിന്നീട് നിങ്ങൾക്കൊരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറുമാണ് ആവശ്യമായി ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഫോട്ടോഗ്രാഫിന്റെ സൈസ് പറയുന്നത് 100 KB ആണ് മാക്സിമം സൈസ് പറയുന്നത്. സിഗ്നേച്ചർ ഇമേജിന്റെ മാക്സിമം സൈസ് 100 KB തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും നിങ്ങൾ സ്കാൻ ചെയ്ത് റെഡിയാക്കി വയ്ക്കുക. അതിനുശേഷം മാത്രം ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അപേക്ഷ ഫീസിൻ്റെ കാര്യങ്ങൾ ഇവിടെ ഒരിക്കൽ കൂടി പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം ഏറ്റവും അവസാനം നിങ്ങൾക്ക് എഗ്രി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ടിക് മാർക്ക് ഇനേബിൾ ആവുന്നതായിരിക്കും. അതിനുശേഷം സ്റ്റാർട്ട് എന്ന ഭാഗത്താണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ സ്റ്റാർട്ട് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പുതിയൊരു പേജിലേക്ക് ആയിരിക്കും എത്തിച്ചേരുക. ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ആണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ഇത്തരത്തിൽ സെലക്ട് ചെയ്യാം. ഉദാഹരണത്തിന് ജൂനിയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പോസ്റ്റ് ആണെങ്കിൽ അതിന്റെ പോസ്റ്റ് കോഡ് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വരും. പിന്നെ നിങ്ങളുടെ പേരും മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നൽകി നിങ്ങൾ ഈ ഒരു പേജിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇത്തരത്തിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും ഈ ഒരു പേജിലേക്ക് വരിക. ഈ ഒരു പേജിന്റെ അവസാനം നിങ്ങൾക്ക് ഇവിടെ കാണാം ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ് ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ എന്ന ഓപ്ഷൻ കാണാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള മറ്റൊരു പേജിലേക്ക് എത്തിച്ചേരും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നൽകിയ നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും അതുപോലെ തന്നെ ഈ ഒരു ക്യാപ്ചർ കോഡ് നൽകി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. അത്തരത്തിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നൽകി ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് അപേക്ഷാ ഫീസും അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും December 20 അപേക്ഷിക്കാനുള്ള അവസാന തീയതി. എത്രയും പെട്ടെന്ന് തന്നെ താല്പര്യമുള്ള ആളുകൾ അപേക്ഷിക്കുക. ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിരിക്കും. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.